Next, we are discussing about features of salary. First one, employer-employee relationship. Salary considered as in the head of income from salary only when there is an employee-employer relationship. For an example, I'm an employee in an office. I have a contract between or an agreement between employer and employer with regarding the retirement and something extra. There is a relationship between employer-employee relationship. Such income only considered as income from salary. Otherwise, it is considered as income from other source. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻകത്തെ നമ്മൾ ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ കൊണ്ടുവരണമെങ്കിൽ അവിടെ എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അല്ലാത്തൊരു കേസിൽ ഒരിക്കലും നമുക്ക് ആ ഇൻകത്തെ എന്തായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്തരത്തിൽ വരുമ്പോൾ ആ ഇൻകം എന്തായിട്ട് മാറും, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു ഇൻകം എന്തായിട്ട് മാറുന്നതാണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലോട്ട് പോകുന്നതാണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് പ്രകാരം, അതായത് ചെറിയ കോൺട്രാക്റ്റ് പ്രകാരം, അത് നിശ്ചിത ഒരു കരാർ ജോലിക്കാരനാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിലെങ്കിൽ, ഒരിക്കലും നമ്മൾ എന്തല്ല, നമ്മളൊരു സാലറിഡ് എംപ്ലോയി അല്ല. നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, നമ്മുടെ അവിടുന്ന് കിട്ടുന്നതിനൊക്കെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, നമ്മുടെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് പരിഗണിക്കും. നേരെ മറിച്ച് കറക്റ്റ് എഗ്രിമെൻറ്റും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മുടെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും കറക്റ്റ് ഒരു എഗ്രിമെൻ്റ് ഉള്ള കേസാണെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, അതിനെ ഒരു ഇൻകം ഫ്രം സാലറി ആയിട്ട് പരിഗണിക്കും. ഫോർ എൻ എക്സാമ്പിൾ, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ, അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നതിന് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്, റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. ആ സാലറി നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, ഇൻകം ഫ്രം സാലറി ആയിട്ട് പരിഗണിക്കും. കാരണം അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ ആരെ എംപ്ലോയർ, ഗവൺമെൻറ് എംപ്ലോയർ ആണ്, അതുപോലെ തന്നെ പ്രൊഫസർ അല്ലെങ്കിൽ ആ വർക്ക് കോളേജിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയിയാണ്. ബട്ട് ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒരു വാല്യുവേഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാല്യൂ നമ്മൾ കറക്കാൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, റെമ്യൂണറേഷൻ കിട്ടും. ആ റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരിക്കലും ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എംപ്ലോയർ എന്ന് പറഞ്ഞാലാണ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ജോലി അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. സോ അവിടെ എന്തായിട്ട് മാറില്ല, അവിടെ എംപ്ലോയർ എംപ്ലോയി എന്തില്ല, ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ, വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് അയാൾ കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ പോകും, ഇൻകം ഫ്രം അതർ സോഴ്സുകളിലോട്ട് പോകും. കാരണം അവിടെ എന്താ വയലേറ്റ് ചെയ്തത്, ഫസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ഒരു ഇൻകത്തെ സാലറി അണ്ടറിൽ വരണമെങ്കിൽ ദർ മസ്റ്റ് ബി എൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, അതർവൈസ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം ഫ്രം അതർ സോഴ്സ്. രണ്ടാമത്തത്, പെൻഷൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് സാലറി. ഓക്കെ, എനി എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയി വിരമിച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ എന്ത് കൊടുത്തിരിക്കും, ചില റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ചില ബെനിഫിറ്റ്സ് ആർക്ക് കൊടുക്കും, എംപ്ലോയിക്ക് കൊടുക്കും. അങ്ങനെ ഏത് ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാലും, അതില്ലെങ്കിൽ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാലും, ആ പെൻഷൻ എന്ന് പറയുന്നത് എവിടെ വരും, സാലറി എന്ന് പറയുന്ന അണ്ടറിൽ വരും. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ അണ്ടർ തന്നെ വരിക, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ തന്നെ വരിക. മൂന്നാമത്തത്, സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. ഓക്കെ, സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. ആസ് കൺസിഡറിങ് ആൻ ഇൻഡിവിജ്വൽ വി ക്യാൻ ഗെറ്റ് ഇൻകം ഫ്രം മോർ ദാൻ വൺ സോഴ്സ് ആസ് എ പോസിബിലിറ്റി. അതായത് ഇത്രേ പറയുന്നുള്ളൂ, ഒരു എംപ്ലോയിക്ക് ഒന്നോ അതിൽ കൂടുതലോ സോഴ്സിൽ നിന്ന് എന്ത് കിട്ടാം, സാലറി കിട്ടാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതെന്തായിട്ട് പരിഗണിക്കും, നമ്മൾ ഇൻകമായിട്ട് പരിഗണിക്കും, അല്ലെങ്കിൽ സാലറിയിൽ ഇൻകമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരൈറ്റമായിട്ട് മാറും. നെക്സ്റ്റ്, സാലറി മസ്റ്റ് ബി റിയൽ നോട്ട് ഫിക്റ്റീഷ്യസ്. എന്തായിരിക്കണം, സാലറി നമുക്ക് റിയൽ ആയിട്ട് കിട്ടിയ ഒന്നായിരിക്കണം, ഒരിക്കലും എന്തായിരിക്കരുത്, ഫിക്റ്റീഷ്യസ് ആയിരിക്കരുത്, യഥാർത്ഥത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനോട് അർത്ഥമാക്കുന്നത്. പിന്നെ വോളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറി, ഒരാൾക്ക് സാലറി കിട്ടിയിരുന്നു, അത് അയാൾ വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ പോലും അതെന്തിൻ്റെ അണ്ടറിൽ വരും, സാലറിയുടെ അണ്ടറിൽ വരും. അവിടെയുള്ള അത് സാലറി ആയിട്ട് പരിഗണിക്കാൻ കാരണം ഏതാണ്, ഡ്യൂ ഓർ റിസീപ്റ്റ് ബേസിസ് ആണ്. കാരണം അയാൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്താണ് വേണ്ട എന്ന് വെച്ചാൽ, പക്ഷേ അവിടെ ഡ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, അതിനെ സാലറി ആയിട്ട് പരിഗണിക്കും, സാലറിയുടെ അണ്ടറിൽ വരും. പിന്നെ നമ്മൾ പറയുന്നത്, ഓരോ കേസ് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഓരോ റോൾ നമ്മൾ പ്രത്യേകം നോക്കണം. എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കണം, അതുപോലെ തന്നെ പെൻഷൻ ഈസ് ആൾസോ പാർട്ട് ഓഫ് സാലറി ആയിട്ട് പരിഗണിക്കും. സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സോഴ്സിൽ നിന്ന് സാലറി കിട്ടിക്കഴിഞ്ഞാലും ആ അത്രയും സോഴ്സ് തന്നെ അതിന് വെച്ച് പരിഗണിക്കും. ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുക, അതിനൊക്കെ പരിഗണിക്കുക. പിന്നെ സാലറി മസ്റ്റ് ബി റിയൽ നോട്ട് ഫിക്റ്റീഷ്യസ്, എന്തായിരിക്കും, യഥാർത്ഥത്തിൽ ഉള്ള ഒന്നായിരിക്കും. കാരണം ഒരു എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വളണ്ടറി ഫോർ ഗോയിങ് ഓഫ് സാലറി, വളണ്ടറി ഫോർ ഗോയിങ് വല്ലതും നടന്നു കഴിഞ്ഞാലും അതും എന്തായിട്ട് പരിഗണിക്കും, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്.